അഗ്നിപഥ വിഷയത്തിൽ കേരളത്തിലെ ചില യുവജന സംഘടനകൾ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ചില സംഘടനകൾ ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വ്യാപകമായ പ്രചാരണം ഇതിൻ്റെ ഭാഗമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലുടനീളം ജാഗ്രത കർശനമാക്കി. ബന്ദിനുള്ള ആഹ്വാനം സമൂഹ മാധ്യമങ്ങളിലുണ്ടായതോടെ പോലീസിനോട് സജ്ജമായിരിക്കാൻ DGP അനിൽകാന്ത് നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളും പൊതുസ്വത്ത് നശിപ്പിക്കുന്നതും കർശനമായി നേരിടുമെന്ന് പോലീസ് അറിയിച്ചു. ബന്ദ് ആഹ്വാനം നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് വ്യാപകമായി ശ്രമം ആരംഭിച്ചു. വ്യാപക അക്രമങ്ങൾ ചിലർ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് സൂചന. ഉത്തരേന്ത്യയിലെ അക്രമങ്ങളുടെ മാതൃകയിൽ കേരളത്തിലും കലാപത്തിന് ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയക്കാർ ആരും തന്നെ കേരളത്തിൽ ഹർത്താൽ ആഹ്വാനം നൽകിയിട്ടില്ല. അക്രമങ്ങൾക്ക് മുതിരുന്നവരെയും വ്യാപാര സ്ഥാപനങ്ങൾ നിർബന്ധപൂർവം അടപ്പിക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ട്. കോടതികൾ, വൈദ്യുതി ബോർഡ് ഓഫീസുകൾ, KSRTC, മറ്റ് സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകും. സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് പോലീസ് സുരക്ഷ ഉറപ്പാക്കും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രിയിൽ തന്നെ പോലീസ് പിക്കറ്റിങ്ങും പെട്രോളിങ്ങും ഏർപ്പെടുത്തി. സമൂഹ മാധ്യമങ്ങളിൽ ബന്ദ് പ്രചാരണം വ്യാപകമാണെങ്കിലും ഔദ്യോഗികമായി ഒരു സംഘടനയും ഇതിൽ പ്രതികരണവുമായി എത്തിയിട്ടില്ല. അഗ്നിപഥ് പദ്ധതിക്കെതിരെ DYFI നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ പാർലമെൻറ്റ് മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. AA റഹീം MP നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ നിന്നും ആരംഭിച്ച മാർച്ച് പാർലമെൻറ്റിന് സമീപത്ത് വെച്ച് പോലീസ് തടയുകയായിരുന്നു. വനിതാ പ്രവർത്തകരുടെ വസ്ത്രം വലിച്ചു കീറുകയും റോഡിലൂടെ വലിച്ചഴക്കുകയും ചെയ്തു. AA റഹീമിനെ പോലീസ് റോഡിലേക്ക് തള്ളിയിട്ടു. താൻ പാർലമെൻറ്റ് അംഗമാണെന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും പോലീസ് വകവെച്ചില്ല. മാധ്യമപ്രവർത്തകർക്ക് നേരെയും പോലീസ് അതിക്രമമുണ്ടായി. കൈരളി TV റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തു. മനോരമ TV റിപ്പോർട്ടറെ പോലീസ് നിലത്ത് തള്ളിയിട്ടു. ഇതോടെ മാധ്യമപ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി.